ജോയ് ജോർജ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉഷാറാണല്ലോ. പിന്നെന്താ, മൊത്തത്തിലൊരു തിളക്കമുണ്ട്. ഇല്ല, അങ്ങനെയില്ല, അങ്ങനെയില്ല, തിളക്കം ഇല്ലേ? ഉണ്ട്, തിളക്കമുണ്ട്. മൊത്തത്തിലൊരു തിളക്കം എന്ന് വെച്ചാൽ രാവിലെ മേക്കപ്പ് ചെയ്തിട്ടാണ്. നിങ്ങൾ എന്തിന് മേക്കപ്പ്? നിങ്ങൾ ഒറിജിനൽ അല്ലേ? തനി തങ്കം പറഞ്ഞപ്പോ ചെറിയ നാളം വന്നു. ജോയ്സ് അടിമുടി ഇടുക്കിക്കാരനാ. അതായത് പിന്നെ പ്രത്യേകിച്ച് മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അടിമുടി ഇടുക്കിക്കാരൻ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കും അല്ലേ ജോയ്സ്? അപ്പൊ ജോയ്സ് രണ്ടാമത് എത്തുമ്പോ ജോയ്സിന്റെ പ്രതികാരമാണോ, ജോയ്സിന്റെ മൂന്നാമതെത്തുമ്പോ ജോയ്സിന്റെ പ്രതികാരമാണോ നടക്കാൻ പോകുന്നത്, ഡീന്റെ കുതിപ്പാണോ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ. ഇല്ല, അതിനെ സംബന്ധിച്ച് ഈ 2014 ഈ പറയുന്ന ഞാനും യു ഡി എഫ് സ്ഥാനാർത്ഥി തമ്മിൽ മത്സരിച്ചു, ഞാൻ ജയിച്ചു. 19 വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി, യു ഡി എഫ് സ്ഥാനാർത്ഥി ഞാനും തമ്മിൽ മത്സരിച്ചു, ഞാൻ ജയിച്ചു. അപ്പോൾ സ്വാഭാവികമായും രണ്ടു പേർക്കും ഇടുക്കിക്കാർ ഓരോ അവസരം തന്നു. അപ്പം വീണ്ടും മത്സരിക്കുകയാണ്. രണ്ടുപേരുടെയും പ്രവർത്തനവും എം പി എന്നുള്ള പെർഫോമൻസ് ഒക്കെ, അല്ല എം പി എന്നുള്ള പെർഫോമൻസ് ഒക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ജനം വിലയിരുത്തി, ജനം വിധി എഴുതട്ടെ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചായ കുടിച്ചില്ലല്ലോ. ഇല്ല, ഞാൻ ഒരു ചായ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പം കുടിച്ചു, ഇനി ഒരു ചായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പം കുടിക്കും. കട്ടൻ ചായ. കട്ടൻ ചായ, അത് നല്ല പാലുള്ള ചായ. ഇതിവിടെ ഇടുക്കി ആയതുകൊണ്ടും കർഷകർക്കൊപ്പമുള്ള ഐക്യതായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടും കട്ടൻ ചായ. ഓക്കെ, അപ്പൊ നമ്മൾ കട്ടൻ ചായ കുടിക്കും. ചെറുതോണിയിൽ നിന്ന് നമ്മളിപ്പോ നിൽക്കുന്ന പാലം വന്നിട്ട് 2020 അല്ലേ? അല്ല, ഇത് തുടങ്ങുന്നത് 2018 മഹാപ്രളയത്തിൽ തകർന്നു പോയി. അതായത് ജോയ്സ് എം പി ആയിരിക്കുന്ന സമയത്താണ്. അതിനുശേഷം പിന്നീട് അന്ന് നമ്മൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി, അവിടുത്തെ മന്ത്രാലയത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് ഇതിന്റെ ഡി പി ആർ ഉൾപ്പെടെ മുഴുവൻ പദ്ധതികളും തയ്യാറായ സമയത്താണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അന്ന് നമ്മളിവിടെ ഒരു സിഗ്നേച്ചർ ബ്രിഡ്ജ് ആണ് ഡിസൈൻ ചെയ്തിരുന്നത്. എന്നാൽ ഇടുക്കിയുടെ ഒരു ടൂറിസം സാധ്യതയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന താഴെ ഒരു ലേക്കും ഒക്കെ ആയിട്ട്. ലേക്കുണ്ടോ? അല്ല, അന്ന് അതിനകത്ത് ഇവിടെ ഒരു ലേക്ക്, അന്നൊരു ചെറിയ ലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ കൂടി വെച്ചിട്ടൊരു പാലമാണ് വിഭാവനം ചെയ്തിരുന്നത്. അപ്പൊ ആ പ്രപ്പോസല് ഏതാണ്ട് ഫൈനലൈസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അതിന്റെ പണം അനുവദിച്ചിരുന്നു, നടപടിക്രമങ്ങൾ പൂർത്തി, ഇലക്ഷൻ കഴിയുന്നത്. അതിനുശേഷം പിന്നീട് സ്വാഭാവികമായിട്ട് തുടർച്ചയിൽ അതിന്റെ ഡിസൈൻ ഒക്കെ മാറി പുതിയ പാലം നിർമ്മിച്ചു. ആ പാലമാണിത്. അപ്പൊ ഈ പാലം താങ്കളുടെ കാലത്ത് പ്രോജക്ട് ഡി പി ആർ കൊടുത്താ അല്ലേ? അല്ല, മുഴുവൻ എന്റെ സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെ മുഴുവൻ പ്രവർത്തനം പൂർത്തീകരിച്ചു. താങ്കൾ തന്നെയാണ്. ഡീൻ കുര്യാക്കോശ് പറഞ്ഞു നിർമ്മാണം ഉദ്ഘാടനം 2020 നേട്ടമായിട്ട് പറഞ്ഞു. അല്ല, സ്വാഭാവികമായിട്ട് അതിനെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിന്റെ തുടർച്ചയാണ്. ചെറുതോണിയിലെ ആളുകൾക്ക് അറിയാലോ, നാട്ടുകാർക്ക് അറിയാലോ ഇത് എന്നാണ് പണിതത്. അവരുടെ മുമ്പിലാണല്ലോ ഇവിടെ സോയിൽ ടെസ്റ്റ് നടത്തുന്നത്, പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ ഉണ്ടാക്കിയ പാലത്തിന് ഈ വളവുണ്ടായിരുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാലമായിരുന്നു. അപ്പൊ ഈ പാലം ഇവിടെ ഒരു വളവൊക്കെ ഉണ്ട്, അതിവിടെ വലിയ വിവാദമായിരുന്നു. ഞങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പം ഈ പാലത്തിന്റെ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഇനി ജോയ്സ് നമ്മളോട് പറയാൻ പോകുന്നത് ഇടുക്കിയിൽ ജോയ്സിന് അനുകൂലമായ ഘടകം എന്താണ്, ഒപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ജോയ്സ് വേണ്ട നമുക്ക് സംസാരിക്കാൻ നല്ല കട്ടൻ ചായ കുടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ചെറുതോണിൽ. പൊതുവെ എങ്ങനെയാ രാവിലത്തെ ക്യാമ്പയിൻ ഇറങ്ങുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങും അതോ ഓൺ ദ വേ ആയിരിക്കും? അല്ല, ഞാനും മിക്കവാറും രാവിലെ, നമ്മളുടെ ഒരു ക്യാമ്പയിൻ രാവിലെ ഒരു 7 തുടങ്ങും. അപ്പോൾ ഓൺ ദ വേ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് പ്രവർത്തകരോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇനി അങ്ങോട്ട് ചൂടുള്ള സമയം കൂടിയാണ്. അതെ, നല്ല ചൂടുണ്ട് അല്ലേ? ഇപ്പോഴത്തെ ചൂടെടുത്ത് തുടങ്ങി. അല്ല, നല്ല പൊതുവെ ഇടുക്കിയിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ക്ലൈമറ്റ് അങ്ങ് മാറിയല്ലോ മൊത്തം. അല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞൊരു കുറേ വർഷങ്ങളിലെ കാലാവസ്ഥ നോക്കിയാൽ ഇടുക്കിയിലെ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം വരെ എല്ലാ മാസവും കൃത്യമായി നമുക്ക് മഴ കിട്ടുമായിരുന്നു. അപ്പൊ മഴയും നല്ല, അതനുസരിച്ചിട്ടുള്ള കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് ഏലം ഉൾപ്പെടെയുള്ള മേഖലയിലൊക്കെ അതിന്റെ ഗുണമുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷത്തെ ഒരു പ്രത്യേകത, ഈ വർഷം ഇപ്പൊ രണ്ടു മാസമായിട്ട് മഴയില്ല, നല്ല ഉണക്കമുണ്ടാവുന്നു. മാത്രമല്ല അത് കാർഷിക മേഖല, പ്രത്യേകിച്ച് നമ്മളിപ്പോ ഇവിടെ ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാണ്യവിള എന്ന് പറയുന്ന ഏലമാണ്. ആ ഏലവുമായി ബന്ധപ്പെട്ട് ആളുകൾ കാർഷിക മേഖല ചെറിയ പ്രതിസന്ധി. മഴ പെയ്യും, ഇന്നലെ മിനിമം മാറ്റി വഴിയൊക്കെ മഴ പെയ്തിട്ടുണ്ട്, മഴ വരും. മഴയ്ക്ക് ഇടുക്കിയോട് പ്രത്യേകിച്ച് വിരോധം വല്ലതും ഉണ്ടോ എന്നതാണ് ചോദ്യം. ഒരു വിരോധവും ഇല്ല, പക്ഷേ കാലാവസ്ഥാ മാറ്റമുണ്ട്. അപ്പൊ ഋഷി സിംഗിനെ തേടുകയാണ് ഇടുക്കി.